സാർ നമസ്കാരം. ഈ ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ നടക്കുന്ന മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള അതിക്രമങ്ങളാണ്, അനാർക്കിസമാണ്, അവിടെയുള്ള ഇസ്ലാമിസ്റ്റുകൾ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനെതിരെ നടത്തുന്ന വലിയ രീതിയിലുള്ള അരാജകത്വമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അതിർത്തിയിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ വലിയ രീതിയിൽ ഇരച്ചെത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. ABC മലയാളം പ്ലാറ്റ്ഫോം ഇതിനെക്കുറിച്ചുള്ള സകല വാർത്തകളും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യത്തിൽ കൊടുത്തതാണ്. ഞാനും സാറും തന്നെ പലതിലും ഇരുന്നതാണ്. അപ്പോഴും നമ്മൾ ഉന്നയിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇതൊന്നും വാർത്തയാക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം. സ്വാഭാവികമായിട്ടും നമുക്കറിയാം എന്തുകൊണ്ട് അവർ വാർത്തയാക്കുന്നില്ല എന്ന്. ഇത്തരത്തിൽ വാർത്തകൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, കേരളത്തിലടക്കം വാർത്തകൾ വന്നു കഴിഞ്ഞാൽ, ഒരു വലിയ ഹിന്ദു കൺസോളിഡേഷൻ നമുക്കിടയിൽ ഉണ്ടാകും. അത് അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് സ്വാഭാവികമായിട്ടും ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് ഇത് ചർച്ച ചെയ്യാനായിട്ട് ഒരു ധൈര്യം കാണിച്ചു. അതിനെ ഞാൻ അഭിനന്ദിച്ചിരുന്നു ആദ്യം, പക്ഷേ എന്റെ നിലപാടിപ്പം മാറി. കാരണം ഏഷ്യാനെറ്റ് ന്യൂസ് ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകളെ വെള്ളപൂശുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം അവരുടെ ചർച്ച കൊണ്ടുപോയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ വിളിച്ചിരുത്തിയിരിക്കുന്നത് വർഗീയവാദി പട്ടം ചാർത്തിക്കൊടുത്ത പണ്ട് മുതലേ പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടെയൊക്കെ, പോപ്പുലർ ഫ്രണ്ട് ഗവൺമെന്റ് ഉണ്ടാക്കണം, ഭീകര സംഘടനയാണ്, അവരുടെ കൂടെ പോയി പോപ്പുലർ ഫ്രണ്ട് ഗവൺമെന്റ് ഉണ്ടാക്കണം, പോപ്പുലർ ഫ്രണ്ടിൽ കൂടുതൽ നേതാക്കൾ ഉണ്ടാകണം എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനായി ഞങ്ങൾ അസ്ത്രങ്ങളെല്ലാം ഞങ്ങളുടെ ആവനാഴിയിൽ ശേഖരിച്ചു വച്ചിരിക്കുകയാണ്, ഇനി അത് തൊടുത്തു വിട്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ വെല്ലുവിളിച്ച ഫസൽ ഗഫൂറിനെ പോലെയുള്ളവരാണ് അതിനകത്ത് വിളിച്ചിരുത്തിയത്. അയാളെ പോലുള്ളവർ അതിനകത്ത് പറയുന്നത് പച്ച വർഗീയതയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ എന്തായാലും അതെന്റെ ഭാഗം പറയുന്നില്ല, അതിന്റെ ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്. കഴിഞ്ഞ ദിവസം ഇയാൾ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടിട്ട് സാറിന്റെ അതിലുള്ള ഒരു ടേക്ക് എനിക്ക് അറിയണം, എന്താ ഇയാൾ പറയുന്നത്. സെക്കുലർ ആണെന്നുള്ളതിന്റെ തെളിവ് ഞാൻ പറയാറ് ഇവരുടെ മന്ത്രിസഭകളിലൊക്കെ ചുരുങ്ങിയത് മൂന്നും നാല് ഹിന്ദുക്കൾ ഉണ്ടാവാറുണ്ട് മന്ത്രിസഭ, അതായത് അവാമി ലീഗിന്റെ. പക്ഷെ മറ്റൊരു തരം അങ്ങനെയല്ല ഉണ്ടാവുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവരെ ടാർഗറ്റ് ചെയ്യാൻ നോക്കും, ഇതൊരു വോട്ട് ബാങ്ക് ആണെന്നുള്ള ആൾക്ക് ഇവരെ ടാർഗറ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ നേരത്തെ മീറ പറഞ്ഞ മാതിരി തന്നെ അത്ര വലിയ മരണമൊന്നും നടന്നിട്ടില്ലല്ലോ. വലിയ തോതിൽ വർഗീയ ലഹളകൾ നമ്മളിപ്പോ ഡൽഹിയിൽ നടന്ന വർഗീയ ലഹളകൾ, ഉദാഹരണമായിട്ട് രാജീവ് ഗാന്ധി മരിച്ചപ്പോ സിഖുകാർക്കെതിരായിട്ടുള്ള വർഗീയ ലഹളകൾ നമുക്കറിയാം, അതിൽ നടന്ന മാതിരിയോ അല്ലെങ്കിൽ ബിന്ദർമാരുടെ കാലഘട്ടത്തിൽ ഹൈന്ദവ സമുദായത്തിനെതിരായിട്ട് നടന്ന മാതിരിയോ അല്ലെങ്കിൽ ഗോദ്രയിൽ നടന്ന മാതിരിയോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. അവിടെ അവാമി ലീഗിനെ മൊത്തത്തിൽ ആക്രമിക്കുമ്പോ തീർച്ചയായിട്ടും അവാമി ലീഗ് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുമ്പോ ഹൈന്ദവരെയാണ് അവർ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ അങ്ങനെയാണ് ആ വിഷയത്തെ കാണുന്നത്. വളരെ സന്തോഷമുണ്ട്, എന്താണ് ഇതൊക്കെ കെട്ടടങ്ങി എന്നുള്ള കാലത്ത്. പക്ഷേ പറയുന്ന കേട്ടോ, അയാൾ പറയുന്നത് അത് നോർമലായിട്ട് അവാമി ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദുക്കളെയാണ് അറ്റാക്ക് ചെയ്യുന്നത്, ഗോദ്രയിൽ നടന്ന പോലൊരു അറ്റാക്ക് അല്ല ഉണ്ടായത്, ഇവിടെ ഡൽഹിയിൽ നടന്ന പോലെയുള്ള ഒരു അറ്റാക്ക് അല്ല ഉണ്ടായത്, വേറൊരു സ്ഥലത്തും നടന്ന പോലൊരു അറ്റാക്ക് അല്ല ഉണ്ടായത്, ജസ്റ്റ് അവാമി ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദുക്കളെ അവർ അറ്റാക്ക് ചെയ്തു എന്നാണ് അയാൾ പറയുന്നത്. അതായത് അയാൾ ആ ഇസ്ലാമിസ്റ്റുകളുടെ ഇയാളെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഒരു അയാൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ISIS = RSS എന്ന് പറഞ്ഞു വരുന്നത്. അതായത് ISIS = RSS എന്ന് പറഞ്ഞു വരുത്തുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ RSS എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ISIS ഉം RSS ഉം തുല്യമാണെന്ന് വരുമ്പോൾ ഇവിടെയുള്ള നാട്ടുകാർ വിചാരിക്കും ISIS ഉം അപ്പൊ ജനാധിപത്യപരമായിട്ട്, RSS എന്താണ് ഇവിടെ കാണിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അതായിരിക്കും ISIS എന്ന് വിചാരിക്കും. അതായത് ISIS നെ RSS ന്റെ ലെവലിലേക്ക് ഉയർത്താനാണ് ഇയാൾ ശ്രമിക്കുന്നത്, അല്ലാതെ RSS നെ ISIS ന്റെ ലെവലിലേക്ക് താഴ്ത്താനല്ല. അതുപോലെ ശ്രമിക്കുന്ന ഇയാളെ പോലെയുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് പറയിപ്പിക്കുകയാണ്. അതായത് അവിടെ നടന്നത് ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണം, അവാമി ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദുക്കളെ ആക്രമിക്കും. ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? വാട്ട് കൈൻഡ് ഓഫ് നോൺസെൻസ് ഈസ് ദിസ്? അതാണ് പറഞ്ഞത്, രാജീവ് ഗാന്ധി മരിച്ചപ്പോഴാണ് ഡൽഹിയിൽ റൈറ്റ്സ് ഉണ്ടായത്. എനിക്ക് അതാ ഈ പറയുന്ന ആള് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് റൈറ്റ്സ് ഉണ്ടായത് സിഖ്സിന്റെ അഗേൻസ്റ്റ് ആയിട്ട്. വേറെ രാജീവ് ഗാന്ധി കൊന്നിട്ട് ഒറ്റ തമിഴ്നാട് തല്ലി കൊന്നില്ല അവിടെ, അതൊന്നും ഉണ്ടായിരുന്നില്ല, അതാണ് ടാർഗറ്റഡ് കില്ലിങ്സ് ആയിരുന്നു. പക്ഷെ അവിടെ ഇവരിൽ വേറെ കുറെ പേരുണ്ടായിരുന്നു ധനുഷ്, ഞാൻ പിന്നെയാണ് രാത്രിയാണ് കണ്ടത്. കുറെ പേരാണ് നാട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു സുരേഷ് സാറി കണ്ടു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ബിസിയായിരുന്നു, വീട്ടിലെത്തിപ്പോ 9:30 കഴിഞ്ഞു തന്നെ, ഞാൻ കണ്ടില്ല എന്നിട്ട് ആ കുറെ പേരെ എനിക്ക് അതിന്റെ കോമെന്റ്സ് ഒക്കെ അയച്ചു തന്നെ, എനിക്ക് അതാണ് വായിക്കാൻ നല്ല അതൊന്നും തോന്നി. അതിൽ കയറി തെറി വിളിച്ചിട്ട് നമ്മുടെ ഹിന്ദുക്കൾ ആദ്യമായിട്ട് ഏഷ്യാനെറ്റ് മനസ്സിലാക്കണം, ഇങ്ങനത്തെ ആൾക്കാരെ സെലക്ട് ചെയ്താണ് കൊണ്ടുവന്നിരുത്തുന്നത് ധനുഷ്, അല്ലാണ്ട് അവര് വെറുതെ എല്ലാ കൊണ്ടുവരാം. അവരുടെ അടുത്ത് ആദ്യം തന്നെ ബ്രീഫിംഗ് കൊടുക്കും, ഇങ്ങനെ പറയണം നിങ്ങൾ, ഇങ്ങനത്തെ പ്രശ്നം വരും. എനിക്ക് മനസ്സിലാക്കി വിനു വി ജോണ്ടെ മാര് ആള്, നമ്മള് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലാണെന്നൊക്കെ പറയും, പക്ഷെ കാലത്തെ എനിക്ക് രാത്രി വരെ പ്രധാനമന്ത്രി മോദിയെ തെറി വിളിക്കുന്ന ചാനലാണ് ഏഷ്യാനെറ്റ്. അത് ഞാൻ എത്ര പ്രാവശ്യം ട്വീറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, എന്റെ ട്വിറ്ററിൽ പോയി കാണാം. രാജീവ് ചന്ദ്രശേഖർ ഒന്നും ചെയ്യില്ല, അവിടെ നിന്ന് പറയുമോ അത് ഞാൻ അതിൽ ഇന്റർഫ്യൂ ഒന്നും ചെയ്യുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം അയാളുടെ ഫാമിലി മെമ്പർ ആ ബോർഡ് മെമ്പർ ആണ്, അതിൽ ജൂപ്പിറ്റർ എന്റർടൈൻമെന്റ് ആണ് ആ ചാനലിന്റെ ഓണർ. അപ്പൊ ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ നിങ്ങളൊരു ബാലൻസ്ഡ് അപ്രോച്ചിന്, നിങ്ങൾ വേറെ ഒരു BJP കാരനെയോ അല്ലെങ്കിൽ വേറെ ഹിന്ദു സംഘടനയോ ആരും കൊണ്ടുവന്നിരുത്തിയില്ലല്ലോ, അതെന്താ ചെയ്തത്?
വരെ ഞങ്ങൾ വിളിച്ചു അവർ വന്നില്ല. ഒരു ബംഗ്ലാദേശിന് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അതില്, ഒരു ഹിന്ദു സ്ത്രീയാ തോന്നുന്നുണ്ടായി. അവര് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, കുറെ പേർക്ക് ഒന്നും അത് കുഴപ്പമില്ല. ആ സ്ത്രീയുടെ നിലപാടുകളൊക്കെ വളരെ വൈരുദ്ധ്യാത്മകമാണ്. കാരണം അവര് പറയുന്നത് ആക്രമണങ്ങൾ ഉണ്ടായി, കൊന്നു കഴിഞ്ഞു, പക്ഷെ ഇപ്പൊ ആക്രമണങ്ങളൊന്നുമില്ല. ആക്രമണങ്ങൾ ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട്, നടന്നു കഴിഞ്ഞു, പക്ഷെ ഇപ്പൊ ഇല്ല. നിങ്ങൾ ഊതിപ്പെരിപ്പിക്കും പോലെ ആക്രമണങ്ങൾ ഇവിടെ ഇല്ല. ആക്രമണങ്ങൾ കുറെ കാളിക്ഷേത്രങ്ങൾ ഇവിടെ തകർക്കും. പക്ഷേ ഇസ്കോൺ ഇസ്കോൺ എന്നൊക്കെ തകർക്കുന്നത് അത് നമുക്കൊരു ഇന്ത്യ വിരുദ്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെ അവർക്ക് തന്നെ പരസ്പര ബന്ധമില്ലാത്ത ഒരു നിലപാടാണ് പറയുന്നത്. ഞാൻ പറയട്ടെ സാറേ, 55 ജില്ലകളിൽ 250 കേന്ദ്രങ്ങളിൽ ഹിന്ദുക്കൾക്കെതിരെ, മൈനോറിറ്റീസിനെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ, ബുദ്ധന്മാർക്കെതിരെ അവിടെ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് വിശ്വസനീയമായിട്ടുള്ള റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ഇന്ന് മനോരമ അടക്കം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒടുവിൽ മനോരമയ്ക്കും അത് പറയേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത എഴുതുന്നു, അതായത് ഗാസയില് ഒരു പിഞ്ചു കുഞ്ഞ് കിടക്കുന്ന ഒരു ചിത്രം പുറത്തു വെച്ചിട്ട് മനോരമ പുഞ്ചിരി പാൽച്ചിരി എന്ന് പറഞ്ഞൊരു അങ്ങനെ എന്തോ ഒരു ഇത് കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു ഗാസയില് ഓക്കെ ഫൈൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ധാക്കയിലുള്ള ബംഗ്ലാദേശികൾ എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, കാരണം ഗാസയിൽ അവിടെ നടക്കുന്നത് ക്രൂരതയാണെന്ന് ഞാൻ പോലും തള്ളി പറയുന്നുണ്ട്. അവിടെ ക്രൂരതയാണ്, ഇസ്രായേലിനെ കയറി അടിച്ചിട്ടാണെങ്കിൽ പോലും അവിടെയുള്ള സാധാരണ ജനങ്ങളെ കൊല്ലുന്നത് ക്രൂരതയാണ്. പക്ഷെ ഇവിടെ ഫസൽ ഗഫൂർ പറയുന്നത് ഹിന്ദുക്കൾ അവാമി ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പൊ അവരെയാണ് കൊല്ലുന്നത്. ഞാൻ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ് പറയുന്നത്. അത് ക്രൂരതയാണെന്ന് തള്ളി പറയാൻ പോലും ഇയാൾക്ക് ആ ഒരു ഘട്ടത്തിൽ പറ്റുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞ മാതിരി ഹിന്ദുക്കളെ കൊന്ന കുഴപ്പമില്ല കേട്ടോ, അത് ഓക്കെ നോർമലാണ്, അങ്ങനെയാണ് ഇവർ പറഞ്ഞു വരുന്നത്. ഞാൻ പറയട്ടെ, ഇത് മലയാള മാധ്യമങ്ങൾ എല്ലാവരും ചെയ്യണം. ഞാൻ പറയണ അവിടുത്തെ പ്രേക്ഷകർ ഏഷ്യാനെറ്റ് ന്യൂസിനെ ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ അവരുടെ ചാനലിന്റെ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യുക, ഏതെങ്കിലും ഒന്ന് ചെയ്യണം. ബിക്കോസ് ഹിന്ദുക്കളുടെ നേരെ ഇവർ ശബരിമല സമയത്തും ചെയ്ത പാർട്ടികളാണ് ഇവിടങ്ങളൊക്കെ തല്ലു ഓടിച്ചു അവസാനം ശബരിമല സന്നിധാനത്തിന് ഇവരേക്ക്. ശബരിമല അപ്പൊ ഇവരുടെ വിചാരം ഡെയിലി ഇതേ പരിപാടി ഇവർ മുസ്ലിംസിന് അഗേൻസ്റ്റ് ചെയ്തു നോക്കട്ടെ. അവരെ സ്റ്റുഡിയോ ഉണ്ടാവില്ല, ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റുകാരെ എന്തോ നേരെ പറഞ്ഞപ്പോ കമ്മ്യൂണിസ്റ്റുകാർ വന്ന് ഓഫീസ് തല്ലി പൊളിച്ചു അവര് ബാനർ കെട്ടി തൂക്കി അവിടെ. അതൊക്കെ ഇവരെന്താണ് ഹിന്ദുസ് എന്ന് പറയുമ്പോൾ ഒരു ലോ ഹാങ്ങിങ് ഫ്രൂട്ടാണ്, അവരൊന്നും ചെയ്യില്ല, പാവങ്ങളാണ്. അവറ്റങ്ങൾ എത്ര തെറി വിളിച്ചു പറഞ്ഞാലും ഒന്ന് വന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. ഞാൻ പറഞ്ഞ കെ സുരേന്ദ്രമല്ല പറയും, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മുടെ രണ്ടു മൂന്ന് ലീഡേഴ്സ് ഉണ്ടല്ലോ അവിടത്തെ, അവരൊക്കെ എന്തെങ്കിലും നമ്മളെ പോലുള്ള ആൾക്കാർ ചാനലിൽ വന്നിരുന്ന് ഇതെന്താണ് പറയുന്നതെന്ന് ചോദിക്കും. അത്ര മാത്രം അതന്നെ വത്സന്തി ഇല്ലെങ്കിൽ വല്ലതും പറയും, പ്രതീഷ് വിശ്വനാഥ് വല്ലതും പറയും. കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ഇതാണ് അവർക്ക് അറിയാം ഹിന്ദുസ് വയലന്റ് അല്ല, ഹിന്ദുസ് വന്ന് തല്ലിക്കൊല്ലില്ല ആരെയും, അത് അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഫസൽ ഗഫൂർമാരുള്ള ആൾക്കാർ ആ സ്ത്രീ ബംഗ്ലാദേശിൽ സ്ത്രീയെ കൊണ്ട് നിർത്തിയെടുത്തിട്ട് ഇവരെന്താണ് പ്രൂവ് ചെയ്യാൻ നോക്കണത്? അവിടെ വംശീയത്വം നടന്നില്ല എന്ന് പ്രൂവ് ചെയ്യാൻ നോക്കണം. എനിക്ക് അത് മനസ്സിലാവാത്ത ഇവരുടെ ഒബ്ജക്റ്റീവ് എന്താണ് ആ ഡിബേറ്റിന്റെ? ഒരു ബാലൻസ്ഡ് ഒബ്ജക്റ്റീവ് വേണ്ടേ? ഒരു ഡിബേറ്റ് ചെയ്യുമ്പോൾ രണ്ട് പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവും, എത്ര പേര് മരിച്ചു, എത്ര അറ്റാക്ക് നടന്നു. അപ്പൊ അതിനേക്ക് ഒരു ഈ പറഞ്ഞ വെള്ളപൂശിയാണ്, എല്ലാം ജസ്റ്റിഫൈ ചെയ്യണേ. ഓ നടന്നു, ആൾക്കാർ മരിച്ചു, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാനെ? ബംഗ്ലാദേശ് 22% ഉണ്ടായിരുന്ന ഹിന്ദുക്കള്, മൈനോറിറ്റി പോപ്പുലേഷൻ ഹിന്ദുക്കൾ എസ്പെഷ്യലി, അതിലിപ്പുള്ളത് 7%. ഈ ഡിബേറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരുത്തും പറയട്ടെ, എവിടെ പോയി ബാക്കി വരുന്നു? അവർ പറഞ്ഞ ഇതാണ് ഇവരുടെ ഇവരുടെ ഒരു ഹിപ്പോക്രസി ഉണ്ട്. സെക്യുലർ വേഴ്സസ് എന്ത് സെക്യുലർ, സെക്യുലർ എന്ന് പറഞ്ഞാൽ ആന്റി ഹിന്ദു, അതാണ് അതിന്റെ അർത്ഥം. ഹിന്ദുക്കളെ തെറി പറഞ്ഞാൽ സെക്യുലറിസം. ഇവർക്ക് ഒറ്റത്തിൽ നമ്മൾ ധൈര്യമില്ല ഈ പറഞ്ഞ മാതിരി ഈ ചാനലുകൾക്ക് ഇസ്ലാമിന്റെ നേരെ വേറെ റിലീജിയന്റെ നേരെ വല്ലതും പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അറിയും ഇവരുടെ കണ്ടീഷൻ എന്തായെന്നുള്ളത്. ഈ ഹിന്ദുക്കളെ ഇപ്പോഴല്ല, സിനിമകളിൽ കാണിക്കും ഇങ്ങനത്തെ ഡിബേറ്റിൽ കയറി തെറി വിളിച്ചു പറയും ഹിന്ദുക്കളുടെ നേരെ. ഹിന്ദുക്കൾ മരിച്ചാലും കുഴപ്പമില്ല, അവാമി ലീഗിനെ സപ്പോർട്ട് ചെയ്തു വെച്ച് ഹിന്ദുക്കളെ കൊല്ലാമോ? എന്ത് ജസ്റ്റിഫിക്കേഷൻ ആണ് ഫസൽ ഗഫൂർ പറയുന്നത്? അതാ മനസ്സിലാകുന്നത്. ഇങ്ങനത്തെ പുറത്ത് നിന്നിട്ട് ബിനുവിനെയും മിണ്ടേ ഇല്ല, വിനുവിച്ചോൺ ഇങ്ങനെ സൈലന്റ് ആയിട്ട്. ഒരു ആങ്കറിന്റെ ജോലി, ആൻഡ് അത് ക്ലിയർലി ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിലിൽ ഉള്ളതാണ്, ആങ്കർ ഷുഡ് ഇന്റർഫിയർ വെൻ ദേർ ഇസ് ആൻ അക്വിസിഷൻ മേഡ് ലൈക് ദിസ്. അല്ല, അതിൽ വേറൊരു കാര്യമുണ്ട് സാറേ, അത് ഇത് പറഞ്ഞത് കൊണ്ടാ. മറിച്ച് ഇപ്പം ഇസ്രായേലിന്റെയോ ഫലസ്തീനിന്റെയോ വിഷയം വന്നില്ലെങ്കിൽ ബിനു വിജോൺ ചാടി വീണ് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇസ്രായേലിൽ കയറി അറ്റാക്ക് ചെയ്തത് കൊണ്ട് ഇസ്രായേലിനെ തിരിച്ചടിക്കാമെന്ന് പറയുമ്പോൾ ബിനു വിജോൺ അപ്പൊ അവിടെ പാവങ്ങൾ മരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നൊക്കെ ബിനു വിജോൺ വേണമെങ്കിൽ പൊട്ടിത്തെറിച്ചേനെ. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഈ ഡിബേറ്റ് കാണാറില്ലേ, നിർത്തി എന്നോ നിർത്തി. ബിക്കോസ് നമുക്ക് അറിയാം പ്രെഡിക്റ്റബിൾ ആണ് ഇതൊക്കെ. ഓക്കെ, ഇപ്പൊ അവർ പറയും ജനം ടി വി എന്താ ചെയ്യണത്, ജനം ടി വി അതിന്റെ ശരിയാണ്, ജനം ടി വി അവരൊരു ഒബ്ജക്റ്റ്. പക്ഷെ അവരുടെ ചാനലിൽ അവർ ഇന്നലെ ഒരു കോൺഗ്രസ്സുകാരനെ കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു, മിഞ്ഞാത്ത ഡിബേറ്റും കണ്ടു ഞാൻ. പക്ഷെ ഇവരുടെ ഇതിൽ അങ്ങനെയല്ലോ, ഇവരുടെ ഇതിൽ പറയാൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ചാനലാണ്, BJP ചാനലാണ്. പക്ഷെ ഇതിൽ കാലത്തിട്ട് വൈകുന്നേരം വരെ ഹിന്ദുക്കളെ തെറിവിളിക്കലാണ്. ഹിന്ദുക്കൾ ഇപ്പൊ നൌ ഹിന്ദുസിന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഹിന്ദുസിന് ഇപ്പൊ കാണിച്ചു കൊടുത്താൽ ഏഷ്യാനെറ്റ് ഇപ്പൊ നമ്പർ 2 പൊസിഷനിൽ എത്തിച്ചു, നമ്പർ 2 നമ്പർ 6 പൊസിഷനിലേക്ക് ഏഷ്യാനെറ്റിനെത്തിക്കണം.
ഈ പറഞ്ഞ മാധ്യമങ്ങൾ കേരളത്തിൽ പ്രിന്റ് പബ്ലിക്കേഷൻസ് ഏതൊക്കെ ഹിന്ദുക്കളുടെ നേരെ എഴുതണം, അവർ സബ്സ്ക്രിപ്ഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്യണം, ഇവരൊരു പാഠം പഠിപ്പിക്കണം. അതേപോലെ ഏഷ്യാനെറ്റ് വരുന്ന പരസ്യം, ഏത് പരസ്യ കമ്പനി ഏഷ്യാനെറ്റ് പരസ്യം കൊടുത്തോ ആ പ്രൊഡക്ട്സ് ബോയ്ക്കോട്ട് ചെയ്യണം. ഇതാണ് വേണ്ടത്, ഇവരൊരു പാഠം പഠിപ്പിക്കണം. ഇവർക്ക് ഇവരെ വിചാരം ഹിന്ദുക്കളുടെ നേരെ കുതിര കയറാന്നാണ്. അങ്ങനെ ഇല്ല, ഹിന്ദു പണ്ടത്തെ ഹിന്ദുക്കളല്ല ഇപ്പോഴത്തെ ഹിന്ദുക്കൾ. ടി ജി സാർ പണ്ടേ കണ്ട് പറഞ്ഞത് ആൺകുട്ടികളുണ്ട് ഇപ്പോൾ വന്ന് ചെയ്തോളൊക്കെ, നിങ്ങൾ ചെയ്തില്ലെങ്കിൽ വേണ്ടെന്നാണ്. അതാണ് വേണ്ടത്. ഈ പറഞ്ഞ മാതിരി ഇപ്പോഴത്തെ ഒരു അഗ്രസീവ് നേച്ചർ ഹിന്ദുക്കൾക്ക് ഇല്ല, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇവരെടുക്കുന്നത്. പക്ഷേ ഏഷ്യാനെറ്റ് വരുന്ന പരസ്യങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ പ്രോഡക്ട്സ് ഒക്കെ ബോയ്ക്കോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതപ്പോൾ നമ്മുടെ ഒരു ഇവർക്ക് ഒരു ധൈര്യമില്ല മുസ്ലിംസിലായിരുന്നെങ്കിലും പറയാം, പറഞ്ഞു നോക്കട്ടെ. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിന് നേരെ പറഞ്ഞു നോക്കട്ടെ, മിണ്ടില്ലേ വരുന്നു. മുസ്ലിംസിനെതിരെ പറയണമെന്നോ മുസ്ലിംസിനെതിരെ ഇതാക്കണമെന്നോ നമ്മൾ പറയുന്നില്ല. മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകൾക്കെതിരെ ഇവര് പറയട്ടെ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയാം. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ചാനൽ ഉണ്ട്, ആ ചാനൽ പറയുന്നത് ബംഗ്ലാദേശിൽ നടക്കുന്ന വസന്തമാണെന്നാണ് പറയുന്നത്. അവിടെ ഇവിടെയുള്ള ഈ ടെററിസ്റ്റ് ഗ്രൂപ്പ്സും ടെറർ സപ്പോർട്ട് പി എഫ് ഐ മാരുള്ള പാർട്ടികളും ബാക്കിയുള്ള ഞാൻ പറയുന്ന പേരുകൾ പറയും, നമുക്ക് അറിയാമല്ലോ മൗദി ചാനലുകളൊക്കെ ഇവിടെ ഉണ്ട്. അവർ കാലത്തിൻ്റെ വൈകുന്നേരം വരെ ഈ പറഞ്ഞ ഹിന്ദുക്കളുടെ നേരെ പറഞ്ഞിരിക്കും, മോദിയുടെ നേരെ പറഞ്ഞിരിക്കും. ഞാൻ പറയും എത്രയോ പ്രാവശ്യം ഇവർ ഏഷ്യാനെറ്റ് പാർലമെന്റിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് വിരുദ്ധമായിട്ട് പറയണം. അവിടെ നടന്നതല്ല ഇവർ പറയുന്നത്, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. മോദിയെ രാഹുൽ ഗാന്ധി തെറി വിളിച്ചു, രാഹുൽ ഗാന്ധിക്ക് 5 മിനിറ്റ് കിട്ടും ഏഷ്യാനെറ്റിൽ, അതേസമയത്ത് മോദി റിപ്ലൈ ചെയ്തു 30 സെക്കൻഡ് ഫിനിഷ്. ഇത് എന്ത് ബാലൻസ് ഒബ്ജക്റ്റീവ് റിപ്പോർട്ടിംഗ് ആണ്! എന്നിട്ട് ഓരോ സ്ലോഗൻസ് ഒക്കെ നിർഭയം നിർദ്ധ എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാം. എന്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് അവർ ചെയ്യണത്? ഹിന്ദുക്കളുടെ നേരെ കുതിര കയറല് ഇവർ നിർത്തണം. ഏഷ്യാനെറ്റ് കാലത്തൊട്ട് വൈകുന്നേരം വരെ ഇവർ ചെയ്യണത് ഇതാണ്. ഞാൻ എത്രയോ പ്രാവശ്യം നരേന്ദ്രമോദിയുടെ ഓഫീസിലേക്ക് എഴുതിയിട്ട്, പി എംഒക്ക് എഴുതിയിട്ടുണ്ട്, മോദിന്റെ ഇവർക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നു, കൊടുക്കാൻ പാടില്ല ഇവർക്ക് ഇന്റർവ്യൂ, എന്തിനാ കൊടുക്കുന്നത്? ഇങ്ങനത്തെ തെറി വിളിക്കുന്ന ആൾക്കാർക്കാണ്. അതേമാതിരി ഉണ്ട് നമ്മുടെ അവിടെ മാതൃഭൂമി മനോരമയ്ക്ക് മോദി വന്ന് അവര് ഗോൾഡൻ ജൂബിലിയിൽ അങ്ങോട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, വാട്ട് ഇസ് ഇറ്റ്? നിങ്ങളുടെ നേരെ കാലത്തിൻ്റെ തെറി വിളിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ബി ജെ പിയുടെ നേരെ വിളിക്കുന്ന, ബി ജെ പി വർഗീയ പാർട്ടി എന്ന് വിളിക്കുന്ന പാർട്ടികളാണ് ഇവരൊക്കെ. ഇവരെ സൂ ചെയ്ത് ഇവരെ കോടതി കയറ്റണം. ഞാൻ പറയണെങ്കിൽ എവിടുത്തെ അഡ്വക്കേറ്റ്മാർ ബി ജെ പിയുടെ എത്ര ആൾക്കാരുണ്ടല്ലോ, ഓരോ ന്യൂസ് ഐറ്റം എടുത്തിട്ട് ഇവർ ഇവരെ കോടതി. ബിക്കോസ് ദ ചാനൽ ഇസ് ഓൾസോ റെസ്പോൺസിബിൾ. ആ ചാനലിൽ വന്നിരുന്ന് പറയുന്ന ആൾക്കാരെ നിർത്താനുള്ള റെസ്പോൺസിബിലിറ്റി അവിടുത്തെ ആങ്കറിനുണ്ട്. ആങ്കർ നിർത്തിയില്ലെങ്കിൽ അവരെ തെറ്റാണത്. ഇത് ധനുഷ്, ഇത് ഞാൻ പറയണെങ്കിൽ ഇനിയും ഇത് ചർച്ച ചെയ്യണം. ഈ ഡിബേറ്റ് മാത്രമല്ല, ബാക്കി ഞാൻ 2-3 ചാനലിൽ കണ്ടു. ഇപ്പൊ യുവരാജ് ഗോകുൽ ഉണ്ടായിരുന്നു, അന്ന് പോയി ഡിഫെൻഡ് ചെയ്യാൻ, ഈ ഹിന്ദുക്കളെ ഡിഫെൻഡ് ചെയ്യാൻ അതിലുണ്ടായി, ഏതൊരു ചാനൽ കണ്ടു. അയ്യോ എന്നെ ആങ്കർ കാണണം, അയാൾ കണ്ടത് തുള്ളി ചാടി വന്ന സ്റ്റുഡിയോയില്, അവിടെ ഒന്നും നടന്നില്ല, വെറുതെ നിങ്ങൾ പറയണാണ് ഹിന്ദുക്കളൊക്കെ. അവിടെ ഒന്നും നടന്നില്ലെങ്കിൽ പാലസ്തീനിലും ഗാസയിലും ഒന്നുമേ നടന്നിട്ടില്ല. അത് പറ്റില്ല അവിടെയാണ് പറഞ്ഞത്. അതാണ് ഈ ഞാൻ ഇവിടുത്തെ പറഞ്ഞ ക്രിസ്ത്യാനികളിൽ നിന്ന് പാഠം പഠിക്കാണ്ട് അവർക്കും കിടക്കേണ്ടതിൽ. വഖഫിന്റെ ലാൻഡ് നാളെ അവരെ വന്ന് പിടിച്ചെടുക്കുമ്പോൾ അന്ന് അവർ പഠിക്കും എന്തൊക്കെ ഉണ്ടെന്നുള്ള ഇതിന് പരിപാടി ഉണ്ടത്. ഈ നടന്ന ഇസ്രയേലിൽ നടക്കുന്ന ആക്രമണം ആരാണ് തുടങ്ങി വെച്ചത്? അതാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്, ആരാ തുടങ്ങി വെച്ചത്? അത് ആരും മിണ്ടില്ല അതിനെ പറ്റിയിട്ട്. ഓ അത് പണ്ട് തൊട്ടുള്ള തർക്കം. ആരാ ഫ്രം ദ റിവർ ടു ദ സീ എന്നാണ് പറഞ്ഞിട്ട്, ജോർഡൻ ആണ്, ജോർഡന്റെ കയ്യിലെ പകുതി സ്ഥലം കിടക്കുന്ന പാലസ്റ്റൈന്റെ. ജോർഡന്റെ അടുത്ത് പോയി ചോദിക്കുക, നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറഞ്ഞ സ്ഥലമാണ്. സിറിയയുടെ അടുത്ത് കിടക്കുന്നുണ്ട് പാലസ്റ്റൈന്റെ സ്ഥലം. ഈജിപ്ത് പകുതി പിടിച്ചെടുത്തു. എന്താണ് ഈജിപ്തും സിറിയയും ജോർഡനൊക്കെ പാലസ്റ്റൈന്റെ സ്ഥലം പിടിച്ചെടുക്കണേ? അതുകൊണ്ട് നമ്മൾ ചോദിക്കില്ല. അതാണേ ഈ ഞാൻ ഹിസ്റ്ററി പറഞ്ഞാലേ കുറെ പറയാണ്ട്. ഈ ഗാസ എന്ന് പറഞ്ഞ ചെറിയ പ്രശ്നമല്ല, പാലസ്റ്റൈൻ വലിയൊരു രാഷ്ട്രമായിരുന്നു. ഫ്രം ദ റിവർ ടു ദ സീ എന്നാണ് കണക്ക് അവരുടെ. റിവർ ഏതാ? ജോർഡൻ റിവർ തൊട്ട്. എന്ത് പറ്റിയത്? അത് ജോർഡൻ കൊണ്ടേ, അപ്പുറത്ത് സിറിയ കൊണ്ടേ, ഇവിടുന്ന് ഈജിപ്ത് കൊണ്ടേ. ഈ ഉള്ള ചെറിയ സ്ഥലം വെച്ച് അവർ കിടന്ന് ഫുട്ബോൾ കളിക്കുന്ന പോലെ. ഇതാണ് ഞാൻ ചോദിക്കുന്നത്, ഇവർക്കൊരു ഒബ്ജക്ടിവിറ്റി എന്നത് ഇല്ല. ഇവരുടെ ഒബ്ജക്റ്റീവ്, ഇവരുടെ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ കേരളത്തിൽ സ്വതേ ഒരു പാവങ്ങളാണ്. കഷ്ടപ്പെട്ടെങ്കിലും സുരേഷ് ഗോപി ജയിപ്പിച്ചു. അത് സുരേഷ് ഗോപിക്ക് ക്രെഡിറ്റ് ഇല്ലാട്ടെ, ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുന്ന ബി ജെ സുരേഷ് ഗോപി ജയിച്ചത് ശരിയാണ്. അത് ഞാൻ തൃശ്ശൂരായിരുന്നാണ്, എനിക്കറിയാതെ എന്നെ പറ്റിയിട്ട്. പക്ഷെ അതല്ല കാര്യം. ഈ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ നടക്കും എന്നുള്ള പേടിയാണ്. അതാണ് ധനുഷ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു, ഹിന്ദു കൺസോൾട്ടേഷൻ നടന്ന ഇവരെ കടമൂട്ടുക എന്നല്ല. ഈ ഏഷ്യാനെറ്റിന്റെ പരസ്യവും, ഈ ഏഷ്യാനെറ്റ് വരുന്ന റവന്യൂ, ഈ ഏഷ്യാനെറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും ഇതൊക്കെ അടക്കേണ്ട സമയമായി കഴിഞ്ഞു ധനുഷ്. ഞാൻ ശരിക്കും ദേഷ്യം വരും, ബിക്കോസ് ഇന്നലെ ഡിബേറ്റ് പിന്നെ ഞാൻ ന്യൂസ് ക്ലിപ്പിലാണ് കണ്ട യൂട്യൂബിൽ. ഇതാണ് ഇവർ കാണിക്കുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖർ എന്ത് നോക്കിയിരിക്കണം? ബി ജെ പിയുടെ ലീഡർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പറയും, എനിക്ക് ചാനലിൽ ഒരു റോളില്ല. അതെ, ഇന്ന് റോളില്ല, വിറ്റ് പോടാ അവിടുന്ന് കമ്പനി. അതെ, ഞാൻ പറയാവുള്ളൂ, വേറെ പറയാല്ലേ. ഇതില് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കൂസലുമില്ലാതെ ഇതിനെ അയാൾ ന്യായീകരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഗോത്ര കലാപം വളരെ 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 ക്രൂക്കഡായിട്ട് പുള്ളിക്കാരൻ അതിനെ കൊണ്ട് കെട്ടുന്നത്. പുള്ളി, അതായത് ഗോത്ര കലാപം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഗോത്ര കലാപത്തിന്റെ അത്ര ഇല്ലല്ലോ. ഡൽഹി കലാപം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഡൽഹി കലാപത്തിന്റെ അത്രയൊന്നും ഇല്ലല്ലോ. പിന്നെ അവാമി ലീഗിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഹിന്ദുക്കൾ,
അത് വളരെ ഗംഭീരമായിട്ട് അതിനെ ഷുഗർ കോട്ട് ചെയ്ത് അതിനെ ന്യായീകരിച്ച് നേരെ ഗാസയിൽ കൊണ്ട് പോവുകയാണ്. അതായത് ഈ ഗോത്ര കലാപവും ഈ ഡൽഹി കലാപവും ഈ ഗാസയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം സാറേ. ഗോത്രയിൽ എന്താണ് നടന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഡൽഹിയിൽ എന്താണ് നടന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഇസ്രായേലിൽ എന്താണ് നടന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ബംഗ്ലാദേശിൽ എന്താണ് നടക്കുന്നത്? വായിൽ കോലിട്ട് കുത്തിയാൽ പോലും കടിക്കാത്ത ഒരു ജനവിഭാഗത്തിന് നേരെ ചുമ്മാ കുതിര കയറുകയാണ് അവര്. ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ഷേഖ് ഹസീനെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ പ്രൊട്ടസ്റ്റേഴ്സിന് കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നവരാണ്. മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് അവിടെ തുടക്കത്തിൽ ആക്രമണം എന്തെങ്കിലും അഴിച്ചുവിട്ടോ? അതാണ് ചോദ്യം. ഇല്ല, മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് നിങ്ങളോട് എന്തെങ്കിലും പ്രൊട്ടസ്റ്റിൽ നിങ്ങളോട് എന്തെങ്കിലും അപരാധം ചെയ്തു? ഇല്ല, മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് ഒരു ആവശ്യവും ഇല്ലാതെ, അത് ഞാൻ പറയട്ടെ, അവിടെ ആക്രമണങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് ഇങ്ങനെ പച്ചയ്ക്ക് വന്നിരുന്ന നുണകൾ പറയുമ്പോൾ, അവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് പിന്നെ അവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റീസ് തെരുവിലിറങ്ങിയത്? ഞാൻ ഇന്നലെ ട്വിറ്ററിൽ ഒരു ദൃശ്യം കണ്ടു. ആ ദൃശ്യത്തിൽ ഹിന്ദു സ്ത്രീകൾ കയ്യിൽ കോടാലിയുമായിട്ടാണ് പ്രൊട്ടസ്റ്റിൽ നിൽക്കുന്നത്. കൈ ആ ഗതിയായി, കയ്യിൽ കോടാലിയുമായിട്ടാണ്, കോടാലി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കോടാലി, കോടാലിയുമായിട്ടാണ് പ്രൊട്ടസ്റ്റിൽ നിൽക്കുന്നത് നടന്നു പോകുന്നത്. അവർ പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു മൈനോറിറ്റി കമ്മീഷൻ അവിടെ വരണമെന്ന് പറയുന്നത് അതെന്തിനാണ്? ലോക രാജ്യങ്ങൾ യു എന്നിന് മുമ്പിൽ പ്രതിഷേധം നടന്നത് എന്തിനാണ്? ഓസ്ട്രേലിയ അവർക്ക്, ഓസ്ട്രേലിയൻ ജൂയിഷ് അസോസിയേഷൻ അവർക്ക് വിസ അങ്ങോട്ടേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് എന്തിനാണ്? ട്രംപിന്റെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവ് അതിനെ കണ്ടം ചെയ്തത് എന്തിനാണ്? ഇന്ത്യ അതിനെ തള്ളിപ്പറഞ്ഞത് എന്തിനാണ്? പോരാത്തതിന് ലോക രാജ്യങ്ങൾ ഇസ്രായേലിന്റെ ഇന്ത്യയിലുള്ള അംബാസഡർ അതിനെ വലിയ രീതിയിൽ തള്ളിപ്പറഞ്ഞത് എന്തിനാണ്? ഇതൊക്കെ ചോദ്യങ്ങളാണ്. ഇത്രയും ലോക രാജ്യങ്ങൾ മുഴുവൻ അവിടെ വലിയ രീതിയിൽ ഇതിലേക്ക് കണ്ണുതിരിക്കുമ്പോൾ, ഓൾ ഐസ് ഓൺ ബംഗ്ലാദേശി ഹിന്ദുസ് എന്ന് പറഞ്ഞ് വരുമ്പോൾ ഒരു നാണവും മാനവുമില്ലാതെ വന്നിരുന്ന് പറയുകയാണ്, അവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുകയാണ്. എന്തൊരു ടൈപ്പ് ഓഫ് ജേർണലിസം ആണ്! അതും ഇതുപോലെ പി എഫ് ഐയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ പിടിച്ചു വെച്ചുകൊണ്ട്, എനിക്ക് അതാണ് ഏറ്റവും എനിക്കൊരു രോഷം വരുന്നത്. കാരണം ഈ ഫസൽ കപൂർ എന്ന് പറയുന്ന ഒരു ഏത് ഘട്ടം നമുക്ക് മനസ്സിലാകും? കാരണം അയാൾ പറയുന്ന അയാളുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഹീസ് എ വെരി ഇന്റലക്ച്വൽ പേഴ്സൺ എന്ന്. പക്ഷെ അയാൾ പറയുന്നത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിൽ പോയിട്ട് അയാൾ പറഞ്ഞതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ദളിതരെ ഹിന്ദുക്കളുടെ കയ്യിൽ നിന്നും അടർത്തി എടുക്കണം, നിങ്ങൾ അടർത്തി എടുത്തിട്ട് നിങ്ങൾ അവരെ കൂടെ നിർത്തി നിങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടി ആവണം, പുതിയ നേതാക്കൾ വരണം. ദ പോപ്പുലർ ഫ്രണ്ട് ഷുഡ് ഫൈൻഡ് ന്യൂ ലീഡേഴ്സ് എന്ന് പറഞ്ഞാണ് പുള്ളി പ്രസംഗം തുടങ്ങുന്നത്. എന്തൊരു തരം ഇതാണ്! എന്നിട്ട് ഇയാളെയൊക്കെ പിടിച്ച് അവിടെ ഇരുത്തുന്നതിനെ കാട്ടിലും നല്ലത് വിനിയോഗിച്ചോണൊക്കെ കട കൂട്ടി പോകുന്നതാണ്. അല്ല, ഇവര് വേണമെന്ന് വെച്ചിരുത്തണോ ധനുഷ്? ഇത് നമ്മൾ ആക്സിഡന്റൽ ആയിട്ട് വരണമല്ല, ഇവരൊക്കെ ഇവരൊക്കെ സെലക്ട് ചെയ്തെടുക്കണാണ്. അവർക്ക് ആ നെറേറ്റീവ് പറയാൻ വേണ്ടിയാണ് അവരവിടെ കൊണ്ടുവരുന്നത്. ഗോത്രയിൽ എന്താ നടന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. ആ ട്രെയിൻ ആരെ കത്തിച്ച? ഇവര് ലാലു പ്രസാദ് യാദവ് പറഞ്ഞ ട്രെയിൻ തന്നെ കത്തിയതാണ്. ഇങ്ങനത്തെ ആൾക്കാരുണ്ട് ഇവരുടെ കയ്യിലുള്ളത്. ഇത് ഈ ഒരു ഐൻസ്റ്റൈൻ പണ്ട് പറഞ്ഞത്, ഫോർ എവറി ആക്ഷൻ ദേർസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഈ ബംഗ്ലാദേശിൽ ഇന്ന് അവിടുത്തെ മേജർ ആർമിയിലെയും എയർഫോഴ്സിലെയും നേവി ആൾക്കാരെയും അറസ്റ്റ് ചെയ്ത ആൾക്കാരെ, അത് ഇന്ത്യക്ക് ഇന്ത്യയുടെ അഗെയിൻസ്റ്റ് ആയിട്ട് ഉൾഫയ്ക്ക് ആയുധം കൊടുത്ത ആൾക്കാരെ ഇന്നത്തെ ഗവൺമെന്റ് ഈ ഈ യൂണിസ് റിലീസ് ചെയ്തിരിക്കണം. അപ്പൊ അറിയാം അയാളുടെ അയാളുടെ അയാള് എങ്ങടാളുടെ ചെരുവ് എങ്ങടാ നമുക്ക് ക്ലിയർ ആയി മനസ്സിലാവും. അയാള് സമാധാനത്തിന്റെ വെള്ളരിപ്രവാണ് സാർ, അയാളെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. 32% പലിശക്ക് കൊടുത്തെന്ന കാശ് നമുക്കറിയാം. അയാളുടെ നേരെ ഉണ്ടായിരുന്ന കേസ് ബ്ലേഡ് കമ്പനി തുടങ്ങിയതിന് അവിടെ ആ കേസ് ഒന്ന് പിൻവലിച്ചിരിക്കുന്നു. എന്താ ഇവര് വിചാരം ബാക്കി ആൾക്കാർക്കൊന്നും ബുദ്ധിയില്ല എന്നാണോ? അത് ഏഷ്യാനെറ്റ് മറ്റു ആൾക്കാരും, അതാണ് എനിക്ക് അറിയേണ്ടത്. ഏഷ്യാനെറ്റ് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ എല്ലാ മിക്ക മീഡിയ ചാനലും ഇതന്നെയാണ്. ഹിന്ദുക്കളുടെ നേരെ കുതിര കയറി ഹിന്ദുക്കള്. ബി ജെ പി എന്തെങ്കിലും ആ യു പിയിൽ ഒരു ചെറിയ കാര്യം നടന്നത്, എന്റെ ദൈവമേ, നമുക്കറിയാലോ അവരുടെ സിദ്ദിഖാപ്പനെ കയറ്റി ജേർണലിസ്റ്റ് ആക്കി കയറ്റി എടുത്ത ആൾക്കാരാണ് അവര്. കപിൽ സിബലിനെ കൊണ്ട് അയാളെ ഡിഫൻഡ് ചെയ്ത് ആരാണ് അയാളുടെ ഫീസ് കൊടുത്തത് എനിക്ക് അറിയണം. കപിൽ സിബൽ പ്രോബോണോ അല്ല ചെയ്തേക്കണം, എനിക്ക് അറിയാതെ കപിൽ സിബലിന് ഫീസ് കൊടുത്തത് ആരെ കൊടുത്തത്? ഇതാണ് ഇവർ ഓരോരുത്തരും ഇവരുടെ ഇവരെ വിചാരം. ഞാൻ പിന്നെ പേരുകൾ എടുക്കുന്നില്ല, ഏഷ്യാനെറ്റ് ചിലവരുണ്ട്, ഡൽഹി ബ്യൂറോയിലൊക്കെ. അവനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഞാൻ എത്ര പ്രാവശ്യം പ്രൂവ് ചെയ്തിട്ടുണ്ട്, വേണമെന്ന് വെച്ച് കള്ളത്തരെ വായ തുറന്ന നുണേ പറയുള്ളൂ. ഇവരൊക്കെ ഓപ്പൺ ഡിബേറ്റിൽ വരും, ഞാൻ ചാലഞ്ച് ചെയ്യുക അവരൊക്കെ. അതാണ് എനിക്ക് വേണ്ടത്. ഇവർ ഇവർ നുണയെ പറയുള്ളൂ. ഇവർക്ക് അതാണ് അറിയാം. ഇവർക്ക് ഹിന്ദുക്കൾ അവർക്ക് അറിയാം, ഹിന്ദുക്കളൊന്നും പറയില്ല. ആ ബി ജെ പിക്കാരാണ് ഇവര് വിണ്ടുവേ ഇല്ല. അതാണ് അതിന്റെ വേറൊരു കാര്യം. ബി ജെ പി കേരളത്തിൽ ഒരു തരം എന്താ പറയാ, മഹാത്മാഗാന്ധി കഴിഞ്ഞ് പിന്നെ അവരാ വന്നതുകൊണ്ട് അവിടെ മഹാത്മയായിട്ട് തിരിച്ചടിക്കാൻ അറിയുന്നില്ലെങ്കിൽ എന്ന് തിരിച്ചടിക്കും അന്ന് ഇവര് പഠിക്കും. എന്താ മെനിഞ്ഞാന്ന് എനിക്ക് ഇഷ്ടമായി. അത് എനിക്കുള്ള സന്ദീപ് വാര്യർ കണ്ടാണ് നമ്മുടെ മലയാളം എ ബി സി മലയാളത്തിൽ തന്നെ കാണിച്ചത്. സന്ദീപ് വാര്യർ പറഞ്ഞു, നിങ്ങൾ ആദ്യം കടന്ന് കളിക്കണ്ട, നിങ്ങൾ ചൊറിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഞങ്ങൾക്ക് ചൊറിയാൻ നിങ്ങൾക്ക് അറിയാണ്ടല്ല. അത് അറിഞ്ഞിരിക്കുന്നത്, അതാണ് ഇവിടുത്തെ കേരളത്തെ മാധ്യമങ്ങൾ അറിഞ്ഞത്. ഇവരെ പോയി ഇവരുടെ ചാനലിൽ വരണ അതൊറ്റ ലാംഗ്വേജ് അവർക്ക് മനസ്സിലാവും. ധനുഷ് എനിക്കറിയാം, ഞാൻ അഡ്വർടൈസിംഗ് ലൈനിൽ മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇവരുടെ അതിൽ വരുന്ന ഓരോ പ്രോഡക്റ്റ്, ഏഷ്യാനെറ്റും മാതൃഭൂമിയും ഏത് ചാനൽ ഈ ഹിന്ദുക്കളുടെ അഗേൻസ്റ്റ് പറയുന്നു, ആ ചാനലിൽ വരുന്ന പ്രോഡക്ട്സ് ബോയ്കോട്ട് ചെയ്യണം.
അതാത് കമ്പനികൾക്ക് എഴുതണം, നിങ്ങൾ ഈ ചാനലിൽ ഈ പ്രോഡക്റ്റ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ്സ് വാങ്ങി, ഹിന്ദുക്കൾ നിർത്തും. അക്രോസ് ദ കൺട്രി നമുക്ക് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ ആ ക്യാമ്പയിൻ, അത് ചെയ്യണം നമ്മൾ. ഏഷ്യാനെറ്റ് നമ്മൾ കേരളത്തിൽ മാത്രമല്ല, മലയാളികളും പുറത്തും കണ്ടപ്പോൾ എൻ്റെ മാതിരി ആൾക്കാരുണ്ട്. പക്ഷേ ഇവർ വിചാരിക്കരുത്, ഇവർക്ക് തോന്നിയത് ചെയ്യാന്ന്. ഫസൽ ഗഫൂറിന്റെ മാതിരി ഓരോ പാർട്ടികൾ, ഫസൽ ഗഫൂർ മാറില്ല, വേറെ ഡിബേറ്റ് വേറെ രണ്ട് മൂന്ന് പേര് കൂടി ഉണ്ടായിരുന്നു, അവരെല്ലാം ജസ്റ്റിഫൈ ചെയ്യണം. അതാണ് ഇവിടെ നടന്നത് ഒന്നുമില്ല, പാവട്ടെ ഹസീന വാജിദ് ഡിക്റ്റേറ്റർ ആയിരുന്നു. അരെ നിങ്ങളുടെ അപ്പുറത്ത് ഡിക്റ്റേറ്റേഴ്സ് കുറെ ഉണ്ടല്ലോ, നിങ്ങൾ തലയൊക്കെ പൊക്കി കൊടുക്കുന്ന ക്യൂബക്കാരൊക്കെ. അവരൊക്കെ അവിടെ വേറൊരു കാര്യം, നമ്മള് ഈ ഡിക്റ്റേറ്റർമാരുടെ കാര്യം പറയുമ്പോ ഹസീന ഒക്കെ ഡിക്റ്റേറ്റർ ആണ്, പക്ഷേ നമ്മുടെ അറബി രാജ്യത്തിലുള്ള രാജാക്കന്മാരെല്ലാം ഭയങ്കര കഠിനങ്ങളാണ്. ഹസീന ഡിക്റ്റേറ്റർ ആണ്. രാജാക്കന്മാരെ അയ്യോ, നമ്മുടെ തിരുവിതാംകൂർ രാജാവിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മള് മറ്റേ കല്ലെടുത്തറിയണം. പക്ഷെ അറബി രാജാക്കന്മാര്, മറ്റേ സാറിനറിയാമോ ഒരു അറബി രാജാവിന്റെ കഥ? അറബി രാജാവിന്റെ റോൾസ് റോയ്സ് രാജാവ് എടുക്കാൻ പോയപ്പം അതിലൊരു കിളി കൂട് വെച്ചപ്പോ രാജാവ് പറഞ്ഞത്രേ, കിളി ഇതിന്റെ മുട്ട വിരിയട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് റോൾസ് റോയ്സ് എടുക്കാം. അങ്ങനത്തെ മാനവതി മഹോന്നതരായിട്ടുള്ള അറബി രാജാക്കന്മാരാണ് അവിടെ ഉള്ളത്. അങ്ങനെയൊക്കെയാണ് ഇവരുടെ നെറേറ്റീവ് ഒക്കെ പോകുന്നതെന്ന് പറയുന്നത്. എനിക്ക് ഏഷ്യാനെറ്റിനോട് ലാസ്റ്റ് അവസാനമായിട്ട് പറയാനുള്ള ഒന്നേ ഉള്ളൂ, നീ ഒന്നും ബംഗ്ലാദേശ് ചർച്ച ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവം ഇത് ഉപദ്രവിക്കാതില്ല മാത്രമല്ല, നിങ്ങളൊന്നും ഇവിടെ പറഞ്ഞില്ലെങ്കിലും ലോക രാജ്യങ്ങൾ മുഴുവൻ ബംഗ്ലാദേശിലേക്ക് കണ്ണോടിക്കുന്നുണ്ട്, അവിടെ എന്താണ് നടക്കുന്നത് കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും അത് കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദൈവം ഇത് ചർച്ച ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവം ഇത് ഉപദ്രവിക്കാതില്ല മതി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.